ഹായ് ഫ്രണ്ട്സ്, ലക്കി ട്യൂബറിൽ നിന്നും അശ്വതി പ്രമോദ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാകരയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ചാകര അല്ലെങ്കിൽ മഡ്ബാങ്ക്. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ചാകര. ചത്തകര എന്ന വാക്കിൽ നിന്നുമാണ് ചാകര എന്ന വാക്കുണ്ടായത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. ഈ സമയത്ത് ധാരാളം മത്സ്യങ്ങളും ചെമ്മീനുകളും ലഭിക്കുന്നു. ചാകര ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അപ്വെല്ലിംഗാണ്. മൺസൂൺ കാലത്ത് തീരദേശത്തിനടുത്തായി 20-30 മീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങളിലാണ് ചാകര കണ്ടുവരുന്നത്. ഈ സമയത്ത് അടിഭാഗത്തുള്ള ചളി ഇളകി മുകളിലേക്ക് വരികയും അതോടൊപ്പം താഴെയുള്ള പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉപരിതലത്തിൽ എത്തുകയും ചെയ്യുന്നു. ഉപരിതലത്തിൽ ലവണാംശം കുറവായിരിക്കും. ഇതുമൂലം വെള്ളത്തിൽ ചെളിയുടെ ഒരു പാട രൂപാന്തരപ്പെടുന്നു. ഈ സമയം കടലിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്രക്ഷുബ്ധമാക്കുകയും ഈ ഭാഗം വളരെ ശാന്തമാവുകയും ചെയ്യുന്നു. കേരളത്തിലെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് പ്രധാനമായും ചാകര കണ്ടുവരുന്നത്. ഇതിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തവണ ചാകര കണ്ടുവരുന്നത്. പലതരത്തിലുള്ള ചെറിയ മീനുകളും ചെമ്മീനുകളും ചാകര സമയത്ത് പിടിക്കാറുണ്ട്. ചാകര സമയത്ത് ആ പ്രദേശത്തുള്ള ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും തൽഫലമായി സസ്യപ്ലവകങ്ങളും ജന്തുപ്ലവകങ്ങളും വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഫലമായി ധാരാളം മത്സ്യങ്ങൾ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ലവണാംശം, ഊഷ്മാവ് എന്നിവ കുറയ്ക്കുകയും ഫോസ്ഫേറ്റ്, നൈട്രജൻ, സിലിക്കേറ്റ് എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നു. ചാകരക്കാലം പൊതുവെ മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവകാലമാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്ന അവസ്ഥയിൽ പൊതുവെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് ചാകര ധാരാളം മത്സ്യങ്ങളും ചെളികൾക്ക് നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.